ഇത് നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലെ ഗോശാലയാണ്. കണ്ടോ എത്ര പശുക്കളുണ്ടെന്ന് നോക്കി. അവർക്കിവിടെ കൂളർ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ കൃഷ്ണ ഭഗവാന്റെ ഒരു ഫോട്ടോ ഉണ്ട് അവിടെ. ഇത് നമ്മൾ റൊട്ടിയോ പഴമോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊണ്ടുവന്ന് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിലെല്ലാവരും അത് കഴിക്കും. നമുക്ക് അതിൻ്റെ ആവശ്യമുള്ള ഇതിൻ്റെ ഫ്രണ്ട് വശം മുഴുവൻ അമ്പലമാണ്. എല്ലാ ഭഗവാന്മാരും ഉണ്ട് ഇവിടെ. കണ്ടോ ഇതിൻ്റെ ആ മതിലിൻ്റെ അങ്ങേ സൈഡിൽ നമ്മുടെ അയ്യപ്പ സേവാസമിതിയുടെ പൂജാസമിതിയുടെ ബിൽഡിങ്ങാണ്. പിന്നെ നമ്മളിവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയുണ്ട് പശുക്കൾ കണ്ടോ, എവിടെയുണ്ട് പശുക്കൾ കണ്ടോ. നമ്മുടെ ഇവിടുത്തെ കാവൽക്കാരനാണ് ദൈവൻ. ഇവനാണ് നമ്മുടെ ഇവിടുത്തെ കാവൽക്കാരൻ. കിടക്കുന്നുണ്ട് ഇവിടെ. നമ്മൾ ചാണകം എടുക്കാൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകം എടുത്തിട്ട് ഇവിടുന്നാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് നമ്മൾ വളം ഉണ്ടാക്കാനൊക്കെ ഇവിടുത്തെ ചാണകമാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ ആവശ്യത്തിനുള്ള ചാണകം നമുക്ക് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവാം. ധൈര്യയുന്ന ചെറുക്കനാണ് ദീപക് എന്ന് പറയുന്നത്. അവനെയാണ് ഞാൻ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നത്. അവന് പൈസ കൊടുത്താൽ മതി, അവൻ നമുക്ക് ടെറസിൻ്റെ മുകളിൽ കൊണ്ട് തരും. കണ്ടോ അപ്പം ഇവിടുന്നാണ് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത്. അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന്. പിന്നെ അങ്ങോട്ട് നോക്കി ആ സൈഡിൽ എല്ലാം അമ്പലമാണ്. ആ സൈഡിൽ പശുക്കൾ, പിന്നെ ഈ റൂമുകൾ കാണുന്നതെല്ലാം പശുക്കൾക്കുള്ള തീറ്റി സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നതാണ്. ഇവിടുത്തെ പണ്ഡിത്തുമാരെല്ലാം താമസിക്കുന്ന ആ അതിനകത്താണ് താമസിക്കുന്നത്. കണ്ടോ കുഞ്ഞും എല്ലാവരും ഉണ്ട്, ഒരുപാട് പശുക്കളുണ്ട്. ഒരുപാട് പേര് വൈകുന്നേരം ആകുമ്പോൾ ഇവരുടെ സേവ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. കുറേ വെള്ളം, എല്ലാ പശുക്കൾക്ക് വെള്ളം കൊടുക്കുക, പിന്നെ റൊട്ടി കൊടുക്കുക. ചിലർ ഈ ചാര എന്ന് പറഞ്ഞാൽ പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കുന്നതിനാണ് ഇവരിവിടെ ചാര എന്ന് പറയുന്നത്. അതിനുള്ള പൈസ കൊടുക്കും. ചിലർ ഫാൻ കൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവർ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റാണ്. നമുക്ക് ഇവിടുന്ന് ചാണകത്തിന് ഒരു പൈസ പോലും കൊടുക്കണ്ട്. പിന്നെ ചിലർ വന്നിട്ട് വേണമെങ്കിൽ ചിലർ വന്നിട്ട് നമുക്ക് പിന്നെ ഇതിന് കൊടുക്കും പൈസ. കണ്ടോ ഇവരെല്ലാവരും നമ്മുടെ അടുത്തോട്ട് വരും. നോക്കൂ കുഞ്ഞുങ്ങളത് പോകുമാത്ത കണ്ടോ ഇവിടാ കണ്ടോ കുഞ്ഞുമാവകളൊക്കെ കിടക്കുന്നു. ഒരുപാട് പേരുണ്ട്, എല്ലാവരും നമ്മുടെ അടുത്തോട്ട് വരും. അത് അമ്മയാ, അമ്മയാ മക്കളെ തൊട്ടേനാ. ഇത് കാളക്കുട്ടനാണ്. കണ്ടോ മാതൃവാത്സല്യം നോക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇതുവരെ അങ്ങനെ കാണിച്ചിട്ട്, നമ്മൾ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അമ്പലത്തിൽ നിന്നാണ് നമ്മൾ ചാണകം എടുക്കണേന്നൊക്കെ. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഇവിടെ ഇവിടുത്തെ വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവരെ എടുക്കും, സമ്മതിക്കൂലെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഇവിടെ ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ എടുത്തതാണ് വീഡിയോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. താങ്ക് യു.